ഹായ് ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് ടോക്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെൻത്ത് ഇംഗ്ലീഷിലെ അക്ഷരകൈരളിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത്. അഞ്ചാം ഭാഗം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അഞ്ചാം ഭാഗം മീൻസ് അഞ്ച് പാർട്ടായിട്ട് നമ്മൾ ചെയ്തു. ഇനി ആറാമത്തെ പാർട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20 മുതലുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 20-ാമത്തെ ചോദ്യം ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്, സെവൻ സുസുക്കിയുടെ സ്പീച്ച് പഠിച്ചിട്ടില്ലേ നമ്മൾ? സെവൻ സുസുക്കിയുടെ ഒരു പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള സെവൻ സുസുക്കി നടത്തുന്ന ഒരു സ്പീച്ച് ഉണ്ട് അല്ലേ? ആ സ്പീച്ചിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് സ്പീച്ചിൽ പറയുന്ന കാര്യങ്ങളൊന്നല്ല എഴുതേണ്ടത്. ഞാൻ ചോദ്യം വായിച്ചു നോക്കാം. നോക്കൂ. ഇമാജിൻ യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇന്റർവ്യൂ സെവൻ സുസുക്കി വൈൽ ഷീസ് ഓൺ എ വിസിറ്റ് ടു കേരള. എന്താണ് പറയുന്നത്? യു ഇമാജിൻ യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി, നമുക്ക് എന്ത് കിട്ടി? ഒരു അവസരം ലഭിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് അവസരം ലഭിച്ചില്ല? ടു ഇന്റർവ്യൂ സെവൻ സുസുക്കി. സെവൻ സുസുക്കിയുമായിട്ട് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു എന്ന് കരുത. വൈൽ ഷീസ് എപ്പോഴാണത്? വൈൽ ഷീസ് ഓൺ എ വിസിറ്റ് ടു കേരള. സെവൻ സുസുക്കി എന്ത് ചെയ്യണം? കേരളത്തിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ആണ് ഇങ്ങനൊരു ഇന്റർവ്യൂവിനുള്ള ചാൻസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതാണ് ചോദ്യം, അല്ലെങ്കിൽ ചോദ്യത്തിൻ്റെ ഒരു പാർട്ട് പറയുന്നത്. ഇനി നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻസ് ദാറ്റ് യു മൈറ്റ് ആസ്ക് ഡ്യൂറിങ് യുവർ ഇൻട്രാക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻ, 5 ചോദ്യങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള, യു മൈറ്റ് ആസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന 5 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാക്കണം. ഡ്യൂറിങ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന ആ ഒരു സംഭാഷണത്തിൽ ചോദിക്കാവുന്ന 5 ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചോദ്യം എന്താണെന്ന് മനസ്സിലായി. ഈ 20-ാമത്തെ ചോദ്യം എന്താ? ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഒരു ഇൻ്റർവ്യൂ നമ്മൾ സെവൻ സുസുക്കിയുമായി നടത്തുന്നു. ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ 5 ഉണ്ടാക്കുക വേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? ഇൻ്റർവ്യൂ എങ്ങനെ തയ്യാറാക്കണം എന്ന് നന്നായിട്ട് അറിയണം. അതുപോലെ തന്നെ എന്ത് വേണം? ഇവിടെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളൊരാളുമായിട്ട് സംസാരിക്കുന്നതും ആ സംസാരിച്ചിട്ട് നമ്മൾ പരസ്പരം എന്താ ആ ഫീൽഡിനെ കുറിച്ച് ചോദിക്കുന്നു ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻ്റർവ്യൂവിൽ വേണ്ടത്. അപ്പോൾ ഇവിടെ 2 തരത്തിൽ നമുക്ക് ഇൻ്റർവ്യൂവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതിന് വേണ്ടി ഞാൻ ഇതിന് മുന്നേ നേരത്തെ സ്പീച്ചിന് പഠിച്ചതുപോലെ ഇൻ്റർവ്യൂ അതുപോലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന 2 പാർട്ടുകൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് നിങ്ങൾ ലിങ്കിൽ കാണുക. ഓക്കെ ഓക്കെ, എന്നാലും ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ അതും കാണണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ ചില കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. എങ്ങനെ ഇൻ്റർവ്യൂ എഴുതാം, അതുപോലെ തന്നെ എങ്ങനെ ക്വസ്റ്റ്യനെ തയ്യാറാക്കാമെന്ന് ഷോർട്ടായിട്ടൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം നോക്കാം. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നമ്മൾ സംസാരിക്കുന്നതും അതുപോലെ തന്നെ അവരുമായിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോൾ വിഷയം അല്ലേ? നമ്മളിപ്പോൾ ഗുഡ് മോർണിംഗ് സർ, അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ്, ഐ ലൈക്ക് ടു ആസ്ക് സം ക്വസ്റ്റ്യൻസ് ടു യു, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ക്യാൻ യു ഗിവ് സം ടൈംസ് ടു സ്പെൻഡ് വിത്ത് മീ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ കൂടെ കുറച്ച് നേരം സമയം ചെലവഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ, ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് എഴുതുന്നതാണ് ഇത് ഇൻ്റർവ്യൂ. എന്നിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളൊരു ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് എന്താ? ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യനെയറാണ്, അതായത് ചോദ്യാവലി എന്നാണ് ക്വസ്റ്റ്യനെയറിൻ്റെ അർത്ഥം. അതായത് പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നാണ്, 5 ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ 5 ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് എന്ത് വിഭാഗത്തിനെ പെടുന്നത്? ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചോദ്യാവലി തയ്യാറാക്കുക എന്ന തരത്തിലുള്ള ചോദ്യമാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തുമാത്രം ചെയ്താൽ മതി? 5 ചോദ്യങ്ങൾ, നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ 5 എഴുതിയാൽ മാത്രം മതി കേട്ടോ. ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, ഇൻ്റർവ്യൂ ആണെങ്കിൽ നമ്മളോട് പോസിബിൾ ആൻസേഴ്സും കൂടെ എഴുതാൻ പറയും. അതായത് നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് പറയാൻ അല്ലെങ്കിൽ നമ്മളോട് തിരിച്ചു പറയാൻ സാധ്യതയുള്ള റിപ്ലൈസും കൂടെ എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയുക ഫീൽഡ് ഏതാണെങ്കിൽ, നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ചില മറുപടികൾ എന്ത് ചെയ്യും ചെറുതായി തരും. അതൊക്കെ നമ്മൾ യെസ് ഓർ നോ അല്ലെങ്കിൽ യെസ് സെർട്ടൺലി ഷുവർലി എന്നൊക്കെ പറയുന്ന
ചെറിയ ചെറിയ റിപ്ലൈകളും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതുന്നതാണ് ഏത് ഈ ഇൻ്റർവ്യൂ ആൻഡ് ആൾസോ പോസിബിൾ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ളതാണ്? ഇൻ്റർവ്യൂ ആണോ? അല്ല, ഇൻ്റർവ്യൂ അല്ല നമുക്ക് ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചിട്ടുള്ളത്? 5 ചോദ്യങ്ങൾ എഴുതാനാണ്. അതിൻ്റെ അർത്ഥം എന്താ? ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുക. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ക്വസ്റ്റ്യനെയർ എന്ന് പറയും കേട്ടോ. അങ്ങനെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം 5 ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളാണ്. നമ്മൾ 5 ചോദ്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ, അതേത് ഫീൽഡിലായാലും നമ്മൾ ഏത് വ്യക്തിയുമായി നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ചില ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വയ്ക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഒരു ഫിലിം ഫീൽഡിലായിട്ടുള്ള വ്യക്തിയോട്ട് ആയിരിക്കാം ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ സ്പോർട്സ് ഫീൽഡിലുള്ള ആൾക്കാളായിരിക്കാം. ഇവിടെ പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ എൻവയറോൺമെൻ്റലിസ്റ്റാണ് അല്ലേ ആര്? ഈ സേവൻ സുസുക്കി. അപ്പോൾ ആ ഫീൽഡിലാണ് സേവൻ സുസുക്കി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കണം? ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്നു, ഇത് ഈ ഫീൽഡിലേക്ക് വരാനുണ്ടായ കാരണം അല്ലെങ്കിൽ സാഹചര്യം എന്തായിരുന്നു, ഇതായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നമ്മൾ ഒരു വ്യക്തിയോട്, അത് ഏത് ഫീൽഡിലുള്ള വ്യക്തി ആയാലും വേണ്ടില്ല, നമുക്ക് ആ ചോദ്യം എന്ത് ചെയ്യാം? സ്റ്റാർട്ടിങ് തന്നെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫീൽഡിലേക്ക് വരുന്നതിന് വേണ്ടി ആരെങ്കിലും നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? അല്ലെ ആരെങ്കിലും ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രചോദനം അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് ആരെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യമായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ പടിപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദ്യം ഇന്നത് വേണം, അടുത്തത് വേണം, എന്നാലേ നമുക്ക് കൃത്യമായൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കൃത്യമായൊരു ക്വസ്റ്റ്യനെയറിൻ്റെ ഓർഡറായിട്ട് മാറുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞത് അവരെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത് നമുക്ക് ചോദിക്കാവുന്ന കാര്യം, നിങ്ങൾക്ക് ഈ ഫീൽഡിൽ ഏറ്റവും മറക്കാനാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ചോദിക്കാം. അത് ഏത് ഫീൽഡിലുള്ള ആളുകളും ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഫീൽഡിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ള കളിക്കാരെ കുറിച്ച് ചോദിക്കാം. അത് സിനിമ ഫീൽഡാണെങ്കിൽ അതിലുള്ള അഭിനേതാക്കളെ കുറിച്ച് ചോദിക്കാം. ഫേവററ്റ് എന്താണ്, ആക്ടർ ആരാണ്, ആക്ട്രസ് ആരാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ ക്രിക്കറ്റ് പ്ലെയർ ആരാണ്, അങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് അവാർഡ്സുകൾ, അദ്ദേഹത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള അവാർഡ്സുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഏറ്റവും അതിനിടക്ക് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് അവരുടെ ഫാമിലിയെ കുറിച്ച് നമുക്ക് ചോദിക്കാവുന്നതാണ്. അവർ അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലിയിൽ നിങ്ങളെ ആരാണ്, നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത്, അങ്ങനെ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടിക്കൂട്ടി ചോദിക്കാം. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് ഒരിക്കലും വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അങ്ങനെയൊക്കെ ചില ആളുകൾ കരുതുന്നുണ്ട് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ. അവരുടെ ഇഷ്ടത്തെക്കുറിച്ച് ചോദിക്കുക, അവരുടെ ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കുക, കളർ, അങ്ങനെയൊന്നും അതൊന്നുമല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള നമ്മുടെ എക്സാമിനൊക്കെ എഴുതുന്ന ചോദ്യങ്ങളിൽ വരേണ്ടത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഓർഡറിലായിരിക്കണം ഇൻ്റർവ്യൂവിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവേണ്ടത്. എങ്ങനെയായാലും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് നമുക്ക് സിമ്പിളായുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ പോലെ ഫാമിലിയെക്കുറിച്ചും ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചും ഫാദർ മദർ അവരെ കുറിച്ചൊക്കെ ചോദിക്കാവുന്നതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയായാലും എന്തായിരിക്കണം എന്ന് പറയുന്നത്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടത് നമുക്ക്, അതായത് പുതുതലമുറയ്ക്ക്, പുതിയ ജനറേഷന്, ന്യൂ ജനറേഷന് എന്ത് മെസ്സേജാണ് നിങ്ങൾ നൽകുന്നത്? അപ്പോൾ ക്രിക്കറ്റ് പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ പുതിയ കളിക്കാർക്ക് നിങ്ങൾ കൊടുക്കുന്ന അഡ്വൈസ് എന്താണ് ചോദിക്കാം. അതുപോലെ തന്നെ നടിയോ നടന്മാരോ ഒക്കെ ആണെങ്കിൽ പുതിയ ആക്ടേഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന, പുതിയ ജനറേഷന് നിങ്ങൾ കൊടുക്കുന്ന അഡ്വൈസ് എന്താണ്, മെസ്സേജ് എന്താണ്, ഇങ്ങനെ ലാസ്റ്റ് ആ തരത്തിലുള്ള ചോദ്യമാണ് ഉണ്ടാവേണ്ടത്. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ക്വസ്റ്റ്യനെയറോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആയാലും വേണ്ടില്ല, ക്വസ്റ്റ്യനെയറും വേണ്ടില്ല, ചോദ്യങ്ങളുടെ ഓർഡർ ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇൻ്റർവ്യൂ എന്താണ് മനസ്സിലായി, ക്വസ്റ്റ്യനെയർ എന്താണ് മനസ്സിലായല്ലോ. അപ്പോൾ രണ്ടും തമ്മിൽ ഇത്രയാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ, ഇവിടെ ഞാൻ പറഞ്ഞ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഏത് ഇത് നിങ്ങൾ പഠിച്ചാൽ നമുക്ക് ആ രൂപത്തിൽ പഠി, എന്ത് ചോദ്യം വന്നാലും ഞാൻ പറഞ്ഞ പോലെ ഏത് ഫീൽഡിലാണോ എന്ന് നമുക്ക്, ഏത് ഫീൽഡിലായാലും പ്രശ്നമില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള തരത്തിലായിരിക്കണം ചോദ്യങ്ങൾ ഓർഡർ പോവേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഓക്കെ ഓക്കെ, അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ആൻസർ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നാൽ തന്നെ ചിലപ്പം എന്തെങ്കിലും മീനിങ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമെന്ന് കരുതി, ഞാൻ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ.
ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ എന്ത് എന്തായിരിക്കണം ആദ്യം ചോദിക്കേണ്ടത്, അവരുടെ ഫീൽഡിനെ കുറിച്ച്, ആ ഫീൽഡിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചായിരിക്കണം ആദ്യത്തെ ചോദ്യം. വൈ ഡിഡ് യു കം ടു ദിസ് ഫീൽഡ് ഓഫ് എൻവിറോൺമെന്റൽ ആക്ടിവിറ്റി? അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ എൻവിറോൺമെന്റൽ, അതായത് പരിസ്ഥിതി പ്രവർത്തനത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ വരാനുണ്ടായ കാരണം എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്നത്? അതാണ് വൈ ഡിഡ് യു കം ടു ദിസ് ഫീൽഡ് ഓഫ് എൻവിറോൺമെന്റൽ ആക്ടിവിറ്റി. ഓക്കെ, ആക്ടിവിറ്റീസ്. രണ്ടാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞു, അവരെ ഇൻസ്പയർ ചെയ്ത കാര്യങ്ങളോ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഹൂ ഇൻസ്പയർഡ് യു ടു ഡു ദീസ് ആക്ടിവിറ്റീസ്? ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങളെ ആരാണ് എന്ത് ചെയ്തത്, ഇൻസ്പയർ ചെയ്തത്, പ്രചോദിപ്പിച്ചത്? ഓക്കെ, അങ്ങനെയാവാം. അല്ലെങ്കിൽ ഹു സപ്പോർട്ട് ടു യു ടു ഡു ദീസ് ആക്ടിവിറ്റീസ്, അങ്ങനെയാവാം. പിന്നെ വാട്ട് ഈസ് യുവർ ലൈഫ് ഗോൾ? മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് യുവർ ലൈഫ് ഗോൾ? നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ്? നിങ്ങൾ സെവൻ സുസുക്കിയോട് ചോദിക്കുമ്പോൾ ഈ തരത്തിൽ ഒരു ചോദ്യം ആവശ്യമായതുകൊണ്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹൂ വാട്ട് ഈസ് യുവർ ലൈഫ് ഗോൾ? നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ്? പിന്നെ നാലാമതായിട്ട് ചോദിക്കാവുന്നത്, വാട്ട് യു മീൻ ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? അതിൽ നമുക്ക് ആ സെവൻ സുസുക്കിയുടെ സ്പീച്ചിൽ പറയുന്ന, അല്ലെങ്കിൽ ആ സ്പീച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്താണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. സുസ്ഥിര വികസനം എന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന ഉള്ള ചോദ്യമാണ് ഇത്. അത് നമ്മൾ ആരോട് ചോദിക്കുന്നതാണ്, സെവൻ സുസുക്കിയോട് ചോദിക്കുന്നത്. വാട്ട് യു മീൻ ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അടുത്തത്, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, ഹൗ ഡു യു ഫീൽ അബൌട്ട് കേരള? ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയും ചോദിക്കാം. കാരണം കേരളത്തിലേക്ക് വന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച്, കേരളത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു അഭിപ്രായം ചോദിക്കാം. അതാണ് ഇവിടെ ഹൗ ഡു യു ഫീൽ അബൌട്ട് കേരള? കേരളത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എന്താണ് അഭിപ്രായം? ഓക്കെ, ലാസ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. നമ്മളിവിടെ ആറ് ക്വസ്റ്റ്യൻ ടോട്ടൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഏതാണ് സെലക്ട് ആയിട്ട് പഠിക്കാൻ പറ്റിച്ചാൽ പഠിച്ചോളൂ. വാട്ട് ഈസ് ദ മെസ്സേജ് യു ലൈക്ക് ടു ഗീവ് ടു ദ ന്യൂ ജനറേഷൻ? ഷുവറായിട്ടും ലാസ്റ്റ് വരേണ്ട, നിർബന്ധമായിട്ടും വരേണ്ട ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മറക്കരുത്. ഏത് ഫീൽഡിലുള്ള ആളോട് ചോദിക്കുമ്പോഴും ഇങ്ങനെയായിരിക്കണം ലാസ്റ്റ് വരേണ്ടത്. വാട്ട് ഈസ് യുവർ മെസ്സേജ്? എന്താണ് നിങ്ങളുടെ സന്ദേശം? എന്തിനെ യു ലൈക്ക് ടു ഗീവ്, നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ടു ദ ന്യൂ ജനറേഷൻ, പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന പുതിയ മെസ്സേജ് എന്താണ്? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആയാലും നമുക്ക് ഇൻ്റർവ്യൂ ആണെങ്കിൽ ചിലപ്പോൾ പോസിബിൾ ആൻസേഴ്സ് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ജസ്റ്റ് ഷോർട്ടായിട്ട് എസ് എം എന്നൊക്കെ എഴുതാം. പിന്നെ വരുന്നത് എന്താണ്, ക്വസ്റ്റ്യനെയർ മാത്രമാണ് പറഞ്ഞതെങ്കിൽ അഞ്ച് ചോദ്യമാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്, അഞ്ച് ചോദ്യം മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. കൂടുതൽ ഒന്നും നമ്മൾ എഴുതേണ്ട, അഞ്ച് ചോദ്യത്തിന് അഞ്ച് മാർക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഈ ചോദ്യങ്ങളെല്ലാം എന്താണ്, വാട്ട്, വെൻ, വേർ, അതുപോലെ തന്നെ വിച്ച്, ഹൂ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ വേർഡുകളിലാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേർഡുകളിലുള്ള ചോദ്യങ്ങളായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ പ്രധാനമായിട്ടും ചേർക്കേണ്ടത്. ചോദ്യം ഉണ്ടാക്കുമ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. പിന്നെ നമ്മൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് അധികം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ വാട്ട്, വെൻ, വേർ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ അത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് വേറെ ഒന്ന് വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് എക്സാമിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ അതുപോലെ മറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് റഫ് പേപ്പറിൽ എഴുതി നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഓർഡറൊക്കെ നന്നായിട്ട് ഓർമ്മയുണ്ടാവും, ചോദ്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ, അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അതുവരെ ഗുഡ് ബൈ.